ഹായ് നമസ്കാരം. അപ്പൊ ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിൽ സാറ് പറയാൻ പോകുന്നത് ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ്. ഷെയ്ഡിങ്ങിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സാറ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേറെ ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഷെയ്ഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറയാൻ പോണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ഇതൊരു വസ്തുവാണെങ്കിൽ ആ വസ്തുവിന് ഈ ഭാഗത്തുനിന്ന് ആണ് ലൈറ്റ് തട്ടുന്നതെങ്കിൽ ആ വസ്തുവിന്റെ ഈ ഭാഗത്തായിരിക്കും അതിന്റെ ലൈറ്റ് വരുന്നത്. അപ്പൊ ഈ വസ്തുവിന്റെ ലൈറ്റ് ഈ ഭാഗത്തായിരിക്കുമ്പോൾ അതിന്റെ നേരെ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഡാർക്ക് ഷെയ്ഡായിരിക്കും. അതുപോലെ ലൈറ്റ് ഈ ഭാഗത്തുനിന്നല്ലേ തട്ടുന്നത്, അപ്പോ അതിന്റെ നേരെ എതിർവശത്തായിരിക്കും ആ വസ്തുവിന്റെ നിഴല്. അപ്പൊ അതിനും നമ്മൾ എന്തായിരിക്കും, ഡാർക്ക് ഷെയ്ഡായിരിക്കും. അതുപോലെ ഒരു വസ്തുവിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് ലൈറ്റ് തട്ടുന്നു എങ്കിൽ ആ വസ്തുവിന്റെ മുകൾ ഭാഗത്തെ ലൈറ്റും താഴേക്ക് വരുന്ന ഭാഗങ്ങള് ലൈറ്റായിട്ട് താഴെ എത്തുന്ന ഡാർക്ക് ഷെയ്ഡായിരിക്കും. അതേപോലെ ആ വസ്തുവിന്റെ ഷാഡോ നിഴല് ആ വസ്തുവിന്റെ റൗണ്ട് ഷേപ്പിലായിരിക്കും. അതിന് ഡാർക്ക് ഷെയ്ഡായിരിക്കും. അതേപോലെ ഒരു വസ്തുവിന്റെ ഈ സൈഡിൽ നിന്നാണ് ലൈറ്റ് തട്ടുന്നതെങ്കിൽ ഈ ഭാഗം ലൈറ്റ് ആയിട്ടും അതിന്റെ നേരെ എതിർവശം ഡാർക്ക് ഷെയ്ഡും ആയിരിക്കും. അതിന്റെ നിഴല് ലൈറ്റ് തട്ടുന്നതിന്റെ എതിർഭാഗത്ത് ആയിരിക്കും. ഇതാണ് ഷെയ്ഡിങ്ങിന്റെ ഒരു ചെറിയ ഒരു ബേസ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഒരു റൗണ്ട് വരയ്ക്കുകയാണ്, ഒരു സർക്കിള്. റൗണ്ട് വരച്ചിട്ട് ഈ വസ്തു ഇപ്പൊ ഒരു 2D രൂപത്തിലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വസ്തുവിനെ നമുക്ക് എങ്ങനെ ഒരു ഗോളം രൂപത്തിൽ അല്ലെങ്കിൽ ഒരു 3D രൂപത്തിൽ എങ്ങനെ ഷെയ്ഡ് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ ഈ വസ്തുവിന്റെ ഈ ഭാഗത്തു നിന്നാണ് ലൈറ്റ് തട്ടുന്നു എങ്കിൽ ലൈറ്റ് ഈ വസ്തുവിൽ നേരെ ഈ ഭാഗത്തായിരിക്കും നേരിട്ട് തട്ടുന്നത്. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പർ വൈറ്റ് വിടുന്നു, ഷെയ്ഡ് ചെയ്യുന്നില്ല. അതിന്റെ അടുത്ത ഷെയ്ഡിങ് നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു, ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ലാസ്റ്റ് എത്തുന്നത് വരെ ഷെയ്ഡിങ് ഡാർക്കിലേക്ക് ഷെയ്ഡ് ചെയ്തു കൊണ്ടുപോകുന്നു.
നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു വസ്തുവിന്റെ ഇവിടെയാണ് ലൈറ്റ് തട്ടുന്നതെങ്കിൽ ആ വസ്തുവിന്റെ നേരെ എതിർവശത്ത് എന്തായിരിക്കും നല്ല ഡാർക്ക് ഷെയ്ഡായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോൾ അതിനനുസരിച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ഡാർക്ക് ഷെയ്ഡായിരിക്കും അതുപോലെ ഈ വസ്തുവിന്റെ നേരെ എതിർവശത്തായിരിക്കും അതിന്റെ ഷാഡോ നിഴൽ നിഴലിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു എപ്പോഴും നിഴല് എന്തായിട്ടാവും നമുക്ക് കാണാം ഡാർക്കായിട്ടായിരിക്കും കാണാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു ഇനി നമ്മുടെ ഈ ഷെയ്ഡിങ്ങിനൊക്കെ ഓരോ പേര് പറയും നമ്മുടെ ലൈറ്റ് നേരിട്ട് തട്ടുന്ന ഈ പേപ്പറിന്റെ വൈറ്റ് ആക്കി വിട്ട ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് അതേപോലെ തന്നെ നേരെ ലൈറ്റായിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഷെയ്ഡ് അതേപോലെ ഇവിടെ ഡാർക്കായിട്ട് നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്തില്ലേ അതിന് പറയുന്ന പേരാണ് ഷാഡോ അല്ലെങ്കിൽ ഡാർക്ക് ഷാഡോ ഡാർക്ക് ഷാഡോ അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ കുറച്ച് ലൈറ്റായിട്ട് കാണുന്നില്ലേ ഈ ഡാർക്ക് ഷെയ്ഡ് ചെയ്തതിന്റെ ഈ വസ്തുവിന്റെ ലാസ്റ്റ് എൻഡിൽ കുറച്ച് ലൈറ്റായിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് പോലത്തെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ ഇവിടുന്ന് തട്ടുന്ന ലൈറ്റ് ആ വസ്തുവിലേക്ക് തട്ടി അതിന്റെ പ്രതിഫലനം നേരെ ഇങ്ങോട്ട് തട്ടും അപ്പോ നമ്മുടെ ഈ വസ്തുവിന്റെ ഇവിടെ ഒരു ലൈറ്റായിട്ട് ഷെയ്ഡ് ഉണ്ടാവും അപ്പോ ഈ വസ്തുവിന്റെ പ്രതിഫലനമായിട്ടുള്ള ലൈറ്റ് ഇവിടെ തട്ടുന്നതുകൊണ്ട് ഇവിടെ ലൈറ്റായിട്ട് കാണും അതിനെ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് അതേപോലെ ഈ വസ്തുവിന്റെ നിഴല് ഷാഡോ അതിന് പറയുന്ന പേരാണ് കാസ്റ്റ് ഷാഡോ ഇതാണ് ഒരു വസ്തുവിന്റെ ഒരു വസ്തുവിനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡുകൾ ഇനിയും കുറെ പഠിക്കേണ്ട പക്ഷെ ഇത് ശരിക്കും ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ക്ലാസ് സാറ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇന്ന് നമ്മള് ഷെയ്ഡിങ്ങിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ തന്നെ ഇനിയും കുറെ ടോണുകളുണ്ട് ലൈറ്റ് ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞില്ലേ ഹൈലൈറ്റിന്റെ തൊട്ട് താഴെ ലൈറ്റ് എന്നൊരു ഷെയ്ഡ് വരുന്നുണ്ട് ആ ലൈറ്റിന്റെ താഴെ മിഡിൽ ടോൺ എന്നൊരു ടോൺ വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടി പറഞ്ഞാല് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചാല് നമ്മളിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളെ ഇന്ന് നിങ്ങള് എന്ത് ചെയ്യണം നമ്മുടെ വീട്ടില് സ്റ്റീലിന്റെ പാത്രം അല്ലെങ്കിൽ ഗ്ലാസിന്റെ പാത്രം ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ജനവാതിലിന്റെ അടുത്ത് ആ പാത്രം കൊണ്ടുവച്ചിട്ട് ആ പാത്രത്തിലേക്ക് ലൈറ്റ് തട്ടുന്നത് നിങ്ങൾ നിരീക്ഷിക്കുക അപ്പൊ ആ ലൈറ്റ് തട്ടുമ്പോ പാത്രത്തിന്റെ ആ എതിർവശത്ത്
എന്തായിരിക്കും, ഡാർക്ക് ഷെയ്ഡാണോ ലൈറ്റ് ഷെയ്ഡാണോ എന്നത് നിങ്ങൾ നിരീക്ഷിക്കുക. അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഷെയ്ഡിങ് ഒരു വസ്തു വരച്ചിട്ട് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ സാർ പറഞ്ഞുതരാം.